ഇരുപത്തൊന്ന് ദിവസത്തെ ലോക്ക്ഡൗൺ ഇനി 21 ദിവസം എങ്ങനെ വീട്ടിൽ കഴിഞ്ഞോടും, ബോറടിച്ച് ചാവല്ലേ. അപ്പോൾ ഈ 21 ദിവസം നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഹാം എബിൻ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കുറേ പഴയ ഫോട്ടോസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊന്ന് വലിച്ച് പറക്കി നോക്കുക. അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പഴയ കുറേ ഓർമ്മകൾ, പഴയ കുറേ ഹോബീസൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന പകുതി വഴിക്ക് നമ്മൾ വിട്ടിട്ടുണ്ടാവും. സോ ആ പഴയ ഹോബീസ് ഒന്ന് കുത്തിപ്പറക്കി ഒന്ന് രണ്ടാമത് ചെയ്യാനുള്ളൊരു അവസരമാണ് ഈ 21 ദിവസം. സോ ട്രൈ ടു കം ബാക്ക് വിത്ത് ഓൾ ദാറ്റ് എനർജി ആൻഡ് put some time into that hobby. ആ പഴയ ഹോബി ഒന്നുകൂടെ വാർത്തെടുക്കാൻ വേണ്ടി കിട്ടിയൊരു സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കാൻ പറ്റിയ സമയമാണ് ഈ 21 ദിവസം. ഈ 21 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏതെങ്കിലും സ്കിൽ സെറ്റ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ വൊക്കാബുലറി സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ട് അങ്ങനെ പല സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഡ്രോയിങ് സ്കിൽസ് ആക്കാം, നമ്മുടെ കമ്പ്യൂട്ടർ സ്കിൽസ് ആക്കാം, കമ്പ്യൂട്ടറിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സൊക്കെ ആണെങ്കിൽ പുതിയ ലാംഗ്വേജ് പഠിക്കാം, ഇപ്പോൾ നിങ്ങൾ ഡിസൈനേഴ്സ് ആണെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർസ് പഠിക്കാം, നിങ്ങൾ ഫിലിം മേക്കർ ആണെങ്കിൽ പുതിയ എഡിറ്റിംഗ് ടൂൾസ് പഠിക്കാം, പുതിയ എക്യുപ്മെൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, പുതിയ എക്യുപ്മെൻറ്റ്സ്, പുതിയ ക്യാമറ പഠിക്കാം, കളർ ഗ്രേഡിങ് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പുതിയ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരമാണ്. എൻഡ്ലെസ് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇത്രയും സമയമുണ്ട് 21 ദിവസം. ആ 21 ദിവസത്തിൽ ഒരു പുതിയ സ്കിൽ, ഒരു സ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. പിന്നെ നമ്മളെപ്പോഴും വിചാരിക്കും വായിക്കണം വായിക്കണം എന്നല്ലേ, പക്ഷേ വായിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ 21 ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 പേജ് ഏതെങ്കിലും ഒരു ബുക്കിൽ വായിക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ് എ ലോട്ട്. മെയിൻലി സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കുവാണെങ്കിൽ നിങ്ങളുടെ തിങ്കിങ്ങും നിങ്ങളുടെ ആ ഒരു എക്സ്പോജർ ഉണ്ടല്ലോ, അത് കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇഫ് ഐ വോണ്ട് ടു ഗിവ് യു എ സജഷൻ, യു കെൻ സ്റ്റാർട്ട് വിത്ത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ ഒരു വണ്ടർഫുൾ ബുക്കുണ്ട്. അതിൻ്റെ അറ്റ്ലീസ്റ്റ് 5 പേജ് വെച്ച് 21 ദിവസം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ഒരു തിങ്കിങ് ഉണ്ടല്ലോ, അത് പല രീതിയിൽ മാറ്റാൻ പറ്റും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ബീങ് റിച്ച്, ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ഹെൽത്ത് റിച്ച് ആവാനും നമ്മുടെ തിങ്കിങ് റിച്ച് ആവാനും ആ ഒരു രീതിയിലുള്ള റിച്ചാണ്. ഇത് ജസ്റ്റ് ബിസിനസ് ബുക്കായിട്ട് കണക്കാക്കാതെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പറ്റിയൊരു അടിപൊളി ബുക്കാണ്. ഇഫ് യു വോണ്ട് യു ക്യാൻ റീഡ് പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാം എന്നാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 5 പേജ് വായിക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി ഇറ്റ് വിൽ റിയലി ഇംപ്രൂവ് യുവർ എന്താണ് നിങ്ങളുടെ എക്സ്പോഷർ, നിങ്ങളുടെ തിങ്കിങ് ലെവൽ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവും. സോ റീഡ് അറ്റ്ലീസ്റ്റ് 5 പേജ് എ ഡേ. നെക്സ്റ്റ്, ഈ 21 ദിവസം നമ്മൾ വീട്ടിൽ ചടഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തടികൊള്ളും അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് വർക്കൗട്ട് ഒരു 5 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ലൈക്ക് നോർമൽ പുഷപ്സ് ആവാം, ജസ്റ്റ് വാക്ക് അറൗണ്ട് യുവർ റൂംസ്, ഓർ യോഗ ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു അരമണിക്കൂർ ഒരു ദിവസം തുടങ്ങുമ്പോഴോ എൻഡ് ചെയ്യുമ്പോഴോ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തടി കൂടാതെ അല്ലെങ്കിൽ ഇച്ചിരി കൂടാതെ എന്താണ് ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 21 ദിവസം നിങ്ങൾക്ക് ഇച്ചിരി പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വർക്കൗട്ട് നിങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്യും. വർക്കൗട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക, കീപ്പ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അറ്റ്ലീസ്റ്റ് ഡ്രിങ്ക് 3 liters ഓഫ് വാട്ടർ എ ഡേ. ദിസ് വിൽ റിയലി ഇംപ്രൂവ് യുവർ ഹെൽത്ത് ഡ്രാസ്റ്റിക്കലി. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ പുറകിലെ മെയിൻ റീസൺ വെള്ളം കുടിക്കൽ തന്നെയായിരുന്നു. മെയിൻലി ഒരു ദിവസം 3 liters to 4 liters വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ പല ചേഞ്ചസ് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ സ്കിൻ ഇമ്പ്രൂവ് ആവും, നിങ്ങളുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവും, ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. സോ ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 3 to 4 liters ഓഫ് വാട്ടർ എ ഡേ. സോ എന്തായാലും വീട്ടിലിരിക്കുമല്ലേ, ഈ സമയത്ത് മമ്മിയെ കുറച്ച് ഹെൽപ്പ് ചെയ്യാം, മമ്മി അല്ലെങ്കിൽ പാരൻസിനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാം. ഒന്നെങ്കിൽ കിച്ചണിൽ അല്ലെങ്കിൽ ഗാർഡനിങ്ങിൽ, ഈ കാണുന്നതെല്ലാം മമ്മിയുടെ ഗാർഡനാണ്. അപ്പോൾ ഈ ഗാർഡനിലൊക്കെ വരിക, കുറച്ചേരം വെള്ളം ഒഴിക്കുക, ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് ഒക്കെ നടുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇച്ചിരി ആക്റ്റീവ് ആവും, അവർക്കൊരിച്ച് എന്താണ് പറയുക,
രസമായിരിക്കും അല്ലേ. പിന്നെ ഈ 21 ദിവസം പാരൻസിനോട് സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ കുറച്ച് വർത്തമാനം പറയുക, അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾ ബിസി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം അവരോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഫീൽ റിയലി ഗുഡ് ആൻഡ് അവർക്കും കുറച്ച് നല്ല ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയും. പലർക്കും എപ്പോഴും ഉണ്ടായിരുന്ന പ്രോബ്ലം ആയിരുന്നു സമയം കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നുള്ളതല്ലേ. അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇനി ഈ സമയം കിട്ടും ഞാൻ ഇന്നൊരു പണി ചെയ്തിട്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ തിങ്ക് അബൌട്ട് ദാറ്റ് തിങ് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം തന്ന സമയമാണെന്ന് വെച്ചിട്ട് അത് തുടങ്ങാം. പലർക്കും ഉണ്ടാവും ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ തുടങ്ങും, അല്ലെങ്കിൽ ഞാൻ ഒരു ടിക്ടോക്ക് ചാനൽ തുടങ്ങും എന്നൊക്കെ പലരും ആലോചിച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് എ ടൈം സ്റ്റാർട്ടിങ് ഈ ഇത്രയും സമയം കിടക്കുമ്പോൾ കുറേ വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം, കുറേ ഐഡിയാസ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാമെന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത്. സോ ഡു ഇറ്റ്, ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. അതിന് നല്ല സമയമൊന്നുമില്ല, ഈ സമയം നല്ലതാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. ഇപ്പോൾ കറൻ്റ്ലി യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് തന്നെയും ഈ സമയം നല്ല വിലപ്പെട്ട സമയമാണ്. യു ക്യാൻ ലൈക്ക് ബഫർ ഓൾ ദി കണ്ടൻറ്റ്, ലൈക്ക് ഒന്ന് രണ്ട് മാസത്തേക്ക് പ്രീ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് കുറേ കണ്ടൻറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വെക്കാൻ പറ്റിയ സമയമാണ്. സോ മേക്ക് യൂസ് ഗുഡ് യൂട്യൂബ് ആൻഡ് സ്റ്റാർട്ട് ഫോളോയിങ് സം ഗുഡ് ചാനൽസ് റിലേറ്റഡ് ടു യുവർ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസിനെ ഫോളോ ചെയ്യുക, ട്യൂട്ടോറിയൽസ് കാണുക, ആ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ 21 ദിവസത്തിൽ നിങ്ങൾക്ക് കുറേ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും ആൻഡ് ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. സോ ഹോപ്പ്ഫുള്ളി ഈ 21 ദിവസം കൊണ്ട് ലോകം കൊറോണയെ കീഴടക്കി നല്ലൊരു വാക്സിൻ വന്ന് കാം ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ നല്ല സമയം നല്ല കുറേ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കതിനെ വാർത്തെടുക്കാം. സോ ഐ ഹോപ്പ് ഈ കൊറോണ സീസണൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ഹെൽത്തൊക്കെ തിരിച്ചു വരട്ടെ. സോ ഐ ഹോപ്പ് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം ആൻഡ് കീപ് യുവർ സെൽഫ് ഹൈജീനിക്, വാഷ് യുവർ ഹാൻഡ്സ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ടു യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഞാൻ എവിൻ, ബൈ.